നീ ഇങ്ങനെ വിഷമിക്കാതെടാ, എല്ലാം നടക്കും. കാശായിട്ട് തന്നെ വേണമെന്ന് അയാളെ നിർബന്ധം പിടിച്ചോണ്ടല്ലേ ഈ പൊല്ലാപ്പൊക്കെ. ചെക്ക് മതിയെന്നുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നു. എന്നാലും എനിക്കാകെ ടെൻഷനാച്ചമ്മേ. നമ്മളെ പടം ഏറ്റെടുത്തുന്ന് അയാൾ തന്നെ ആരോടൊക്കെയോ പറഞ്ഞു തോന്നുന്നു. വിവരം അറിഞ്ഞ് പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് ഇന്ന് പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ തന്നെ ഈശ്വരമഠത്തിൽ കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞ് എന്നെ നാണം കെടുത്തു. പിന്നെ അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ ഈ കണ്ട ആസ്തികളൊക്കെ ഇല്ലാതാവോ? നീ സമാധാനമായിട്ടിരിക്കേ. ഏട്ടനും അച്ഛമ്മയ്ക്കും എന്താ ഒരു ടെൻഷൻ പോലെ. എന്താ ഞങ്ങളുടെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി വന്നാണോ നീ? ഏട്ടൻ എന്തിനാ വെറുതെ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചോന്നല്ലേ ഉള്ളൂ. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഹെൽപ്പ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്നുള്ളത് മാത്രമാണ്. പറ്റോ? പറ്റില്ലല്ലോ. അമ്മ കൂടി ജയിലിലായതോടെ എനിക്ക് ആകപ്പാടെ ഉള്ള ബന്ധുക്കൾ മുഴുവനും ഈശ്വരമഠത്തില. ഇവിടുന്ന് ഇറങ്ങിയാ ഞാൻ എവിടെ പോവുകേട്ടാ? പറയുന്നതിനൊരു ലോജിക്കൊക്കെ വേണ്ടേ? മോശം. അതെനിക്കും അറിയാം. ഈ നാശത്തെ സഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞു വിടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? എന്റെ ഷെയറിങ് തന്നേക്ക്, അതും വാങ്ങി ഏതെങ്കിലും വഴിക്ക് പൊക്കോളാം ഞാൻ. നീ പോണ്ട ശിവാനി, ഇവിടെ തന്നെ നിന്നോ. നിന്റെ അമ്മ ഏതായാലും കുറഞ്ഞത് 10 കൊല്ലം അകത്താ. അത്രയും കാലം നീ ഞങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ഈ തിക്കാരവും അഹംഭാവവും മാറും. അത് കഴിഞ്ഞ് വേണം നിന്നെ കൊള്ളാവുന്ന ഒരുത്തന് പിടിച്ചു കൊടുക്കാൻ. അച്ഛമ്മേ, അയാളാ ആ പ്രൊഡ്യൂസർ. ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം. കാശ് കയ്യിൽ വന്നിട്ടേ ഇനി ഫോൺ ഓൺ ചെയ്യുന്നുള്ളൂ. കാശൊക്കെ എത്തേണ്ട കൈകളിൽ എപ്പോഴേ എത്തി. ഹാ, കാര്യം എന്നോട് പറയില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? നിങ്ങളുടെ ടെൻഷൻ അടി തുടരട്ടെ. നീ ഇവിടെ ഇരിക്കുക. അച്ഛമ്മയോട് എല്ലാം സംസാരിക്കാന്ന് കരുതി ഈശ്വരമഠത്തിൽ പോയി, പക്ഷേ ഒന്നും പറയാതെ തിരിച്ചു പോന്നു. അതെന്തോട്ടി? ഈശ്വരമഠത്തിന് ഇന്നത്തെ ദിവസം 50 ലക്ഷം രൂപയുടെ ആവശ്യം എത്രത്തോളം ശക്തമാണെന്ന് എനിക്ക് ബോധ്യമായി. കാവ്യ ദേഷ്യപ്പെട്ടതിൽ ഒട്ടും അതിശയോക്തിയില്ല. പൈസയ്ക്കായി ഞാൻ ഒരുപാട് അലഞ്ഞു, പലരെയും വിളിച്ചു. ഒരു അഗ്രിമെന്റ് പോലും ഇല്ലാതെ എത്ര പണം വേണമെങ്കിലും തരാൻ പലരും തയ്യാറാ. പക്ഷേ ക്യാഷായിട്ട് ഇത്രയും പണം ആരുടെയും കയ്യിലില്ല. ശർമ്മ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നാലേ ഇനി കാര്യം നടക്കൂ. സാറ് പേഴ്സണലായിട്ട് കടം വാങ്ങിയ സാറ് തന്നെ അടച്ചു തീർക്കേണ്ടി വരില്ലേ? വേണ്ടിവരും. 50 ലക്ഷത്തിന്റെ ബാധ്യതയേക്കാൾ എനിക്ക് വലുതാ കീർത്തി, ഈശ്വരമഠത്തിന്റെ സന്തോഷവും സമാധാനവും. ഇന്നവിടെ ആരുടെ മുഖത്തെങ്കിലും ഒരു ചിരി വിടരണമെങ്കിൽ ഈ പറഞ്ഞ പണം അവിടെ എത്തണം. ആ ബാധ്യത നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല. നഷ്ടപ്പെട്ട പണം എവിടേക്കാ പോയതെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. അത് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. ചിലതൊക്കെ ഞാനും തീരുമാനിച്ചേ പറ്റൂ. ചേട്ടന്റെ കാര്യങ്ങൾ ചേച്ചി തീരുമാനിക്കുന്ന പോലെ. അവര് വിവാഹം കഴിച്ചവരാ. നീ എന്റെ ഭാര്യ ആകാത്തിടത്തോളം നിന്റെ ഉപദേശം കേൾക്കേണ്ട കാര്യം എനിക്കില്ല. പണം നൽകാൻ ഞാൻ കുറച്ച് സാവകാശം കാവ്യോട് ചോദിക്കാൻ പോവാ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് സാറൊന്ന് നിന്നെ ഇതോടി കേട്ടിട്ട് പോ. ഈശ്വരമഠത്തിലെ സന്തോഷം വിരിക്കാൻ നടക്കുന്ന സാറിന് ഈശ്വരമഠത്തിലെ കൊച്ചുതമ്പുരാട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന സമ്മാനം എന്താണെന്ന് അറിയാമോ? ശിവയെ അപമാനിച്ചതിനും ഓഫീസിൽ ബഹളം വെച്ചതിനുള്ള മെമ്മോ. എന്റെ കൈകൊണ്ട് അവരത് ടൈപ്പ് ചെയ്യിക്കുകയും ചെയ്തു. മെമ്മോയോ? അതെ, സാറ് ചെയ്ത അതേ തെറ്റ് ശിവേട്ടനും ചെയ്തില്ലേ? സാറിനെ അപമാനിക്കുകയും ബഹളം വെക്കുകയും ചെയ്തില്ലേ? അതിനൊരു കുഴപ്പമില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് സാറ് മാത്രം. ഇനി സാറ് തീരുമാനിക്കേ. സാറിനെ നിരന്തരം അപമാനിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ ബാധ്യത സ്വന്തം തോളിൽ എടുത്തു വയ്ക്കണോന്ന്.
ഞാൻ എക്സ്പ്ലനേഷൻ മെമ്മോ കൊടുക്കണ്ട, കൊടുത്താൽ സിദ്ധാർത്ഥ് ഉദ്ദേശിക്കാത്ത വിധത്തിൽ പ്രതികരിച്ചെന്നിരിക്കും. ക്യാഷ് കളക്ട് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് കണ്ണേട്ടം പറഞ്ഞു. എന്നിട്ട് കിട്ടിയോ? ഇല്ല, ഇന്ന് പണം അറേഞ്ച് ചെയ്യാൻ എനിക്ക് കഴിയില്ല. പിന്നെന്തിനാ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പണം അറേഞ്ച് ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നത്? എനിക്ക് മറുപടിയില്ല. അരുതാത്തത് സംഭവിച്ചു. സംഭവിച്ചതൊക്കെ ഈശ്വരമഠം സിനിമ എടുക്കണ്ടെന്ന് സിദ്ധാർത്ഥ് തീരുമാനിച്ചതുകൊണ്ടാണ്. അല്ല, അച്ഛമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞത് വിദേശത്ത് ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് കയ്യിൽ നിൽക്കില്ലെന്ന് കരുതി മാത്രമാണ്. സിനിമ നടക്കണമെന്ന് ആഗ്രഹിച്ചു തന്നെയാ ഞാൻ പണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തേ. പക്ഷേ ശിവയെ വിളിച്ചു പറഞ്ഞത് എന്റെ ബുദ്ധിമോശമായിപ്പോയി. അവൻ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വീണ്ടും വീണ്ടും ഈ കള്ളക്കഥ പറയണ്ട, കേട്ട് കേട്ട് എനിക്ക് മടുത്തു. ശരി, എന്തായാലും ആ പണം നഷ്ടപ്പെട്ടു, അതാണ് സത്യം. പക്ഷേ 50 ലക്ഷത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടുന്നില്ല. കുറച്ചു ദിവസത്തെ സാവകാശം തന്നാൽ ആ പണം ഞാൻ തിരിച്ചു തരും. എങ്ങനെ തരും? എന്റെ വീട് വിറ്റിട്ടായാലും തിരിച്ചു തരും. അതിനാ വീട് ഇപ്പോഴും സിദ്ധാർത്ഥന്റെ സ്വന്തം പേരിലായിട്ടില്ലല്ലോ. ഈയിടെ കൂടി അച്ഛമ്മ പറഞ്ഞിരുന്നു ആ വീട് സിദ്ധാർത്ഥന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം. അതുകൊണ്ടാ ഞാൻ ഓർത്തിരുന്നത്. പണം തിരിച്ചു തരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പണം എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ നടന്നതെല്ലാം നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണെന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാവണം. സമ്മതിക്കുന്നു, എന്റെ കഴിവുകേട് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഇന്ദിരാഭായ് കോടികൾ തട്ടിയെടുത്തതും ഈ 50 ലക്ഷം പോയതൊക്കെ എന്റെ കഴിവുകേട് കൊണ്ടാണ്. കഴിവുകെട്ടൊരു CEO ചുമന്ന് നിങ്ങളിനി ഒരു നഷ്ടവും സഹിക്കണ്ട. ഇതെന്റെ രാജിക്കത്താണ്, ഇത് വാങ്ങണം. ഇല്ല, ഞാൻ വാങ്ങില്ല. കത്ത് കീറിക്കളഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. അതിന്റെ സോഫ്റ്റ് കോപ്പി ഞാൻ HR-നും പിന്നെ നിങ്ങൾക്കും മെയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജോലി വലിച്ചെറിഞ്ഞു പോകാനൊന്നും പറ്റില്ല. ഇവിടെ റീജോയിൻ ചെയ്തപ്പോ 3 മാസത്തെ നോട്ടീസ് പരിധി കഴിഞ്ഞേ പോകൂ എന്ന് സിദ്ധാർത്ഥ് എഗ്രിമെന്റ് സൈൻ ചെയ്ത് തന്നതാണ്. 50 ലക്ഷം തട്ടിയെടുത്തു എന്ന ആരോപണത്തേക്കാൾ വലുതല്ല എനിക്ക് ഒരു നോട്ടീസ് പീരീഡും. 50 ലക്ഷത്തിന് വേണ്ടി കേസ് കൊടുക്കുന്ന കൂട്ടത്തിൽ 3 മാസത്തെ നോട്ടീസ് പീരീഡ് പാലിക്കാത്തതിന്റെ പേരിലും ഒരു കേസ് കൊടുത്തോളൂ. രണ്ടിന്റെ നഷ്ടപരിഹാരം ഞാൻ ഒരുമിച്ച് കെട്ടിവെക്കാം. പണമല്ല ഇവിടെ പ്രധാനം എന്നാര് പറഞ്ഞു? പണം തന്നെയാണ് പ്രധാനം. ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒരു വിലയുമില്ല, പ്രത്യേകിച്ച് കാവ്യയ്ക്ക്. ഒരു കാര്യത്തിന് കൂടി എനിക്ക് കാവ്യയോട് നന്ദിയുണ്ട്. ഞാൻ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവനാണെന്നുള്ള സത്യം ഓർമ്മിപ്പിച്ചതിന്. ഞാൻ പെട്ടെന്നൊരു വാശിക്ക്. അതെ, എല്ലാവർക്കും വലുത് അവരവരുടെ വാശികളാണ്. എനിക്കും വരട്ടെ. Thank you.
കളി കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നു ഞാൻ രാജിവെച്ചു തൽക്കാലത്തേക്ക് മാത്രം നീ ജയിച്ചു സിദ്ധു അബദ്ധമൊന്നും കാണിക്കരുത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ സംസാരിച്ച് തീർക്കാം ദേവജിത് രാജി പിൻവലിക്കണം നീ അങ്ങനെ പറയുന്നു എനിക്ക് അറിയാവട ശിവയുടെ നന്മ നിറഞ്ഞ കപടവേഷം ഈശ്വര മഠത്തിന് മുന്നിൽ ആടി തിമിർക്കുമ്പോൾ പുറമേ ഇത് തന്നെ പറഞ്ഞേ പറ്റൂ സിദ്ധു നീ എന്ത് വിചാരിച്ചാലും സിൻസിയർ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് അച്ഛമ്മേ ഏട്ടനോട് ആലോചിച്ച് തീരുമാനിക്കാം നിർത്തറ നിന്റെ നാടകം ഒരിക്കൽ കൂടി ഞാൻ ഇവിടേക്ക് വരും നീ ചതിച്ച റൂട്ട് കണ്ടെത്തി കാവ്യയുടെയും ഇവിടുത്തെ സ്റ്റാഫിന്റെയും മുന്നിൽ വെച്ച് നിന്റെ തൊലി ഉരിക്കാൻ അതുവരെ 50 ലക്ഷം രൂപയ്ക്കൊപ്പം കമ്പനിയിലെ സിഇഒ പദവിയും നിന്നെ തേടി എത്തുമെന്ന് വിശ്വസിച്ച് നീ നടന്നോ ഒരിക്കൽ കൂടി പടിയിറക്കം ഇത് അവസാനത്തേതാ ഇനി ആര് വന്ന് കാലു പിടിച്ചാലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല മാറ്റം ഉണ്ടാവരുത് തിരിച്ചു വരാമെന്ന് സാർ തീരുമാനിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഞാനും വരാം സാറിന്റെ കൂടെ വേണ്ട കീർത്തി നീ റിസൈൻ ചെയ്യരുത് എന്റെ തീരുമാനത്തിന് മാറ്റമില്ല സാർ സാർ ഇല്ലാതെ ഇവിടെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എടുത്തുചാട്ടം വേണ്ട നിന്റെ കുടുംബത്തിന് നിന്റെ സാലറി ആവശ്യമുണ്ട് റിസൈൻ ചെയ്യണമെങ്കിൽ തന്നെ മറ്റൊരിടത്ത് ജോലി കിട്ടിയിട്ട് മതി പറ്റില്ല സാർ ഇത് സാറിനുള്ള ധാർമ്മിക പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള രാജിയാ ഇപ്പൊ തന്നെ ചെയ്താലേ എനിക്ക് എന്നോട് തന്നെ നീതി പുലർത്താൻ പറ്റൂ പിന്തുണയൊക്കെ മനസ്സുകൊണ്ട് മതി കീർത്തി നമുക്ക് ഒരുമിച്ചൊരു ലോകമുണ്ടെന്ന് പോലും ഇനി എനിക്കറിയില്ല ലോകമുണ്ടെങ്കിൽ അതൊരുമിച്ചേ ഉള്ളൂ സാർ സാർ പുറത്തു വെയിറ്റ് ഞാനിപ്പോ വരാം വെരി സോറി ഇന്നൊരു മീറ്റിംഗിന് എനിക്ക് സമയമില്ല നാളെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് ടൈം ഫിക്സ് ചെയ്യും ഓക്കെ ഓക്കെ ബൈ നീയും സിദ്ധാർത്ഥും കൂടി അലയൻസ് സംസാരിക്കാൻ പോയ കമ്പനിന്ന വിളിച്ചത് അവർക്ക് എന്നോട് നേരിട്ട് എന്നെ സംസാരിക്കാനുണ്ടെന്ന് അവരോട് മാത്രമല്ല ഇനി എല്ലാ ഡീലുകളും നിങ്ങൾ ഒറ്റയ്ക്ക് എന്നെ സംസാരിക്കേണ്ടി വരും നീ എന്നെ എന്താ വിളിച്ചത് നിങ്ങളെന്നോ അതെ ഓഫീസിലെ ചേച്ചി അനിയത്തി ബന്ധമൊന്നും ഇല്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഒരു തെറ്റും ചെയ്യാത്ത സിദ്ധാർത്ഥ് സാറിനെ നിങ്ങൾ അപമാനിച്ച് പറഞ്ഞയച്ചു സാറിന് സംഭവിച്ച വീഴ്ചകളിലെല്ലാം എനിക്കും പങ്കുണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാനും രാജിവെക്കാം ഇത് എന്റെ റെസിഗ്നേഷൻ ലെറ്റർ വെറും വാശിയുടെ പേരിൽ നിങ്ങൾ രണ്ടുപേരും നശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് മോളെ വാശി ഞങ്ങളെക്കാളും കൂടുതൽ ചേച്ചിക്കായിരുന്നു നടന്നത് എന്താണെന്ന് കണ്ടെത്താനുള്ള സാവകാശം പോലും കൊടുക്കാതെ ചേച്ചി സാറിന് കള്ളനെന്നും കഴിവ് കെട്ടവനെന്നും മുദ്ര കുത്തിയില്ലേ അപ്പോഴൊക്കെ ജയിച്ചത് ചേച്ചിയുടെ വാശിയായിരുന്നു ഈ രാജിയിലെങ്കിലും എനിക്ക് ജയിക്കണം കള്ളനെന്ന് ഞാൻ ഒരിക്കലും സിദ്ധാർത്ഥനെ മുദ്ര കുത്തിയിട്ടില്ല രാജിക്കത്തുമായി എന്റെ മുൻപിൽ വന്നപ്പോ പോലും സിദ്ധാർത്ഥ് പണം മോഷ്ടിക്കില്ല എന്ന് അറിയാമെന്നാ ഞാൻ പറഞ്ഞത് തയ്യാറാക്കി വെച്ച മെമ്മ പോലും ഞാൻ കൊടുത്തില്ല കൊടുക്കുന്നതിന് മുൻപേ സാറ് സ്വയം ഒഴിഞ്ഞു വന്നു പറയുന്നതല്ലേ നല്ലത് അല്ല ഞാനത് കീറി വേസ്റ്റ് ബോക്സിൽ ഇട്ടിരുന്നു ഇനിയിപ്പൊ കണ്ണീർ നടാൻ കളിക്കാനും ത്യാഗോജ്വല കഥകൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റും അതിന് നിങ്ങളെ കഴിഞ്ഞുള്ളൂ മറ്റൊരാൾ ഞാൻ എന്ത് കഥയാ ഇതിനു മുൻപുണ്ടാക്കിയത് അതുകൂടി പറയേ നീ എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല പുറത്ത് സാറിനെ കാത്തു നിൽപ്പുണ്ട് പറയാനുള്ളത് ചേച്ചിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് എനിക്ക് പോണം അരുത് സിദ്ധാർത്ഥ് പോയില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്ക എല്ലാ പ്രശ്നവും നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം വേണമെങ്കിൽ അച്ഛമ്മയും കണ്ണേട്ടനെയും കൂടി വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഈശ്വര മഠത്തിലേക്ക് പോവാം ഈശ്വര മഠത്തിൽ ഇനി ഒരിക്കലും കാലുകുത്തേണ്ടി വരല്ലെന്നാ എന്റെ പ്രാർത്ഥന ഒരു ഒത്തുതീർപ്പിനും ഇനി ഞാനും സാറും തയ്യാറല്ല ഞങ്ങളുടെ തീരുമാനം ഉറച്ചതാ നിങ്ങൾ വിളിക്കുമ്പോ വാലാട്ടി വരാൻ
ഇനി ഞങ്ങളെ കിട്ടില്ല. ഈശ്വര മടത്തിലെ ജോലി മാത്രമാണ് ജീവിതമെന്നും ഞങ്ങളൊക്കെ വെറും അടിമകളാണെന്നും ചേച്ചിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. അത് ചേച്ചിയുടെ കുഴപ്പമല്ല, അർഹിക്കാത്ത സ്ഥാനം തേടി വരുമ്പോ ആർക്ക് സംഭവിക്കുന്നതാ. ഞാൻ സംസാരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ പാവം കാവ്യച്ചൂടല്ല. അർഹിക്കാത്ത സിംഹാസനത്തിൽ കയറി ഞെളിഞ്ഞിരുന്നപ്പോ അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഈശ്വര മഠത്തിലെ കാവ്യയോടാ. എന്റെ സാറിന്റെ കല്യാണത്തെ കുറിച്ച് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുന്ന ചേച്ചി പറഞ്ഞല്ലോ. ചേച്ചി എത്ര വേണമെങ്കിലും ആലോചിച്ചോ, പക്ഷേ സാറും ഞാനും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. ചേച്ചി എത്ര വേണമെങ്കിലും ആലോചിച്ചോ, പക്ഷേ സാറും ഞാനും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. ചേച്ചിയുടെ കൺമുമ്പിൽ തന്നെ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു തരുകയും ചെയ്യും. ഇതെന്റെ വാശിയ. അറിയാലോ എന്റെ വാശിയെ കുറിച്ച്. കാണാം ചേച്ചി. എനിക്ക് യോഗ്യതയില്ല. നിങ്ങളോടും കൂടി രണ്ടു പറയാതെ ഇവിടുന്ന് ഇറങ്ങാൻ എനിക്ക് മനസ്സ് വന്നില്ല, അതാ വന്നത്. എന്താ കീർത്തി? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്താണെന്നോ? ഇവിടെ നടന്നതൊക്കെ അറിഞ്ഞിട്ടും അറിയില്ലെന്ന് നിങ്ങൾ നടിക്കാണോ? സിദ്ധു ഇവിടുന്ന് രാജി വെച്ചതിൽ എനിക്കും വിഷമമുണ്ട്. അതിൽ ഞാനും ഒരു കാരണക്കാരനായതിൽ അതിലേറെ സങ്കടമുണ്ട്. അഭിനയിക്കണ്ട, പഴയതിനേക്കാൾ ഇപ്പൊ നീചനാ നിങ്ങളെന്ന് എനിക്കറിയാം. സാറും ഞാനും ഇറങ്ങി. ഇനി അമ്മയോ പെങ്ങളെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതിഷ്ഠിക്കാം. കീർത്തി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ ഉണ്ടായിരുന്നപ്പോ നിങ്ങളുടെ അനിയത്തി എന്നെ പുറത്താക്കുന്ന പലതവണ വെല്ലുവിളിച്ചതാ. അവളോട് പറഞ്ഞേക്കെ എന്റെ ശല്യം ഒഴിഞ്ഞെന്ന്. പക്ഷെ ഓഫീസിൽ നിന്ന് പുറത്താക്കാനേ നിങ്ങൾക്കും അവൾക്കൊക്കെ കഴിയൂ. സിദ്ധാർത്ഥ് സാറിന്റെ മനസ്സിന്ന് എന്നെ പറിച്ചറിയാൻ ആർക്കും കഴിയില്ല. ഈ പ്രതിസന്ധിയിലും ജീവിതത്തിലും ഞാനൊരിക്കലും സാറിനെ തനിച്ചാക്കില്ല. അധികം വൈകാതെ ഞങ്ങളുടെ വിവാഹം നടന്നിരിക്കും. ഞാനും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കീർത്തി. നിന്റെ മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് ഞാനും ഉണ്ടാകും വിവാഹ പന്തിരിൽ. ഈശ്വര മഠത്തിലെ ഒരുത്തനെ ഒരുത്തിയെ ഞങ്ങൾക്ക് കാണണ്ട. ആരെങ്കിലും പറഞ്ഞറിഞ്ഞു പോലും ആ വഴിക്ക് വന്നു പോരുത്. പിന്നെ ഇതൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? ഇതെല്ലാം വള്ളിപ്പുള്ളി തെറ്റാതെ പുന്നാര അനിയത്തി അറിയിക്കാൻ. പടകൂട്ടി പിന്നാലെ വന്നാൽ ഇത്തവണ അവള് വിവരം അറിയുന്നു പറഞ്ഞേക്കെ. സിദ്ധാർത്ഥ് സാറിന്റെ പുറകെ കീർത്തിയും രാജിവെച്ചു പോയി മാഡം. നന്നായി, ലൈവായിട്ട് ഇതൊക്കെ എന്നെ അറിയിച്ചതിന് താങ്ക്സ്. എന്ത് സഹായത്തിനും ഞാനിവിടെ ഉണ്ട്. ഇന്ദിരാ മാഡത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല. അറിയാമടോ, ഞാനും അമ്മയും ഈശ്വര മഠത്തിന്റെ അർഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തുമ്പോ തനിക്കും ഇട്ടുതരും ചേരുന്നൊരു കസേര. വലിയ ഉപകാരം മാഡം. ഞാൻ വിളിക്കാം, മോഹനകൃഷ്ണന്റെ സഹായം ഇനിയും വേണ്ടിവരും. ശരി.
50 ലക്ഷം അല്ല ഇതാണ് ശിവാനിക്ക് അടിച്ച ലോട്ടറി അവരില്ലാതായതോടെ നഷ്ടപ്പെട്ടത് നിന്റെ രണ്ട് കൈകളാ കാവ്യേ चेची तनुपी ईश्वर मड़े जोली या तीन सिद्धुवे स्वंतमाकुन कीर्ति वेल्लुविली अदे तड़ने पटू।